ജമ്മു കശ്മീരിന് പ്രത്യേക സംസ്ഥാന പദവി നൽകുന്നതാണ് ഭരണഘടനയിലെ 370 അനുച്ഛേദം. ഇതുപ്രകാരം പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിതരണം എന്നിവ ഒഴികെയുള്ള മറ്റ് ഇന്ത്യൻ നിയമങ്ങൾ ജമ്മു കാശ്മീരിൽ ബാധകമല്ല. 2019 കേന്ദ്ര സർക്കാർ കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്ത് കളയുന്നത്. അനുച്ഛേദം 370 റദ്ദാക്കിയതിനു ശേഷം ജമ്മു കശ്മീരിൽ നടക്കാൻ പോകുന്ന ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ് നിരോധിത സംഘടന ജമാഅത്ത് ഇസ്ലാമി ജമ്മു കശ്മീർ. സംഘടനയ്ക്കെതിരായ UAPA നിരോധനം നീക്കിയാൽ തിരഞ്ഞെടുപ്പിന്റെ പാതയിൽ മുന്നോട്ടു പോകാൻ തയ്യാറാണെന്നും അതിനായി കാത്തിരിക്കുകയാണ് എന്നും ജമാഅത്ത് ഇസ്ലാമി ജമ്മു കശ്മീർ നേതാക്കൾ അറിയിച്ചു. എന്നാൽ സംഘടനയുടെ ആവശ്യം കേന്ദ്ര സർക്കാർ പരിഗണിച്ചിട്ടില്ല. ഡൽഹിയിൽ BJP നേതൃത്വമായി ജമാഅത്ത് ഇസ്ലാമി ജമ്മു കശ്മീർ നേതാക്കൾ ചർച്ച നടത്തിയെന്നാണ് സൂചന. ജമ്മു കശ്മീർ നിയമസഭയിലേക്ക് സെപ്റ്റംബറിൽ തിരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് സൂചന. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ 1998 തീവ്ര നയങ്ങളിൽ നിന്ന് പിന്മാറിയതിനു ശേഷം ജമാഅത്തെ ഇസ്ലാമി ജമ്മു കശ്മീർ സ്വീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നയവ്യതിയാനമായിരിക്കും ഇത്. UAPA പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട BJP നേതൃത്വവുമായി ആശയവിനിമയം നടത്താൻ 8-അംഗ സമിതിയെ ജമാഅത്ത് ഇസ്ലാമി നിയോഗിച്ചിട്ടുണ്ട്. 1987 മുൻപുള്ള സംഘടനയുടെ യഥാർത്ഥ നിലപാടുകളിലേക്ക് മടങ്ങിപ്പോകാൻ തങ്ങൾ ആഗ്രഹിക്കുന്നതായാണ് ഇവരുടെ നേതാക്കൾ വ്യക്തമാക്കുന്നത്. 1987 ഇവർ അവസാനമായി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അപ്നി പാർട്ടി നേതാവ് അൽത്താഫ് ബുഖാരിയാണ് BJPയുമായുള്ള മധ്യസ്ഥ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഉന്നത നേതൃത്വവുമായി താൻ ആശയവിനിമയം നടത്തിയതായി അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുവരാനുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ നീക്കങ്ങളെ PDPയും നാഷണൽ കോൺഫറൻസും പിന്തുണച്ചിട്ടില്ല. എന്താണ് ജമാഅത്ത് ഇസ്ലാമി ജമ്മു കാശ്മീർ? ജമാഅത്ത് ഇസ്ലാമി ഹിന്ദിൽ നിന്ന് വ്യത്യസ്ത നിലപാടോടെ പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ്. 1945 ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് എന്ന പേരിൽ സ്ഥാപിതമായ സംഘടന പിന്നീട് പിരിയുകയായിരുന്നു. കശ്മീരിന്റെ തനത് സ്വഭാവം നശിപ്പിക്കാൻ ഇന്ത്യൻ ഭരണകൂടം ശ്രമിക്കുകയാണ് എന്നതായിരുന്നു സംഘടനയുടെ നിലപാട്. 1972 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമി മുഖ്യധാരയിലേക്ക് കടന്നുവരുന്നത്. ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഇവരെ പരോക്ഷമായി പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. BJPയുടെ ആദ്യ രൂപമായ ജനസംഘവും ആദ്യകാലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തനങ്ങളെ പിന്തുണച്ചിരുന്നു. കാശ്മീർ കോൺഗ്രസ് നേതാവും കശ്മീർ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഷെയ്ഖ് അബ്ദുള്ളയെ പ്രതിരോധിക്കാനാണ് ജനസംഘവും കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിയെ പരോക്ഷമായി സഹായിച്ചു വന്നത്. 1972 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇവർ 5 സീറ്റ് നേടി. 1975 ഉപതിരഞ്ഞെടുപ്പിൽ ഷെയ്ഖ് അബ്ദുള്ളയും കോൺഗ്രസും തമ്മിൽ ധാരണയിലെത്തുകയും ജമാഅത്തെ ഇസ്ലാമി ഒറ്റ സീറ്റിൽ ഒതുങ്ങുകയും ചെയ്തു. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതോടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങൾക്ക് ഇന്ദിരാഗാന്ധി കൂച്ചുവിലങ്ങിട്ടു. സംഘടനയുടെ ഓഫീസുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പൂട്ടി. ജമാഅത്തെയുമായി ബന്ധമുണ്ടായിരുന്ന 100 സർക്കാർ ജീവനക്കാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം തിരിച്ചുവരവിന് ശ്രമിച്ച സംഘടനയ്ക്ക് പഴയതുപോലെ ജനകീയ അടിത്തറ രൂപപ്പെടുത്താൻ സാധിച്ചില്ല. വിദ്യാലയങ്ങളിൽ ഇസ്ലാമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കണമെന്ന സമരമുയർത്തി ജമാഅത്തെയുടെ വിദ്യാർത്ഥി സംഘടന നടത്തിയ സമരങ്ങൾ കശ്മീരിനെ കുലുശിതമാക്കി. 1990 ജമാഅത്തെ ഇസ്ലാമി കശ്മീരിലെ ഒരു വിഭാഗം സായുധ നീക്കങ്ങളിലേക്ക് കടന്നു. പിന്നീട് ഈ വിഭാഗം ഭീകര സംഘടനയായ ഹിസ്ബുൾ മുജാഹിദീനുമായി ബന്ധം സ്ഥാപിച്ചു. ശേഷം കശ്മീരിൽ നടന്ന പല ഭീകരാക്രമണങ്ങൾക്കും പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് പങ്കുണ്ടെന്ന് ആരോപിച്ചാണ് 2019 BJP സർക്കാർ സംഘടനയെ നിരോധിച്ചത്.